നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. നേതാക്കളെ വധിക്കുന്നത് ഹമാസിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലി രഹസ്യാന്വേഷണ വിദഗ്ധൻ യോസി മെൽവാൻ പറയുന്നു. ഹമാസിന്റെ നേതാക്കളെ വധിക്കുന്നത് പരാജയപ്പെട്ട നയമാണെന്ന് തെളിഞ്ഞതായും യോസി മെൽമാനെ ഉദ്ധരിച്ച് ഇസ്രായേൽ പത്രം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാവ് മർവാൻ ഇസയെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ നടപടി കൊണ്ടൊന്നും ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല. പലസ്തീൻ സമൂഹത്തിൽ ഹമാസ് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലും ഗസയിലും മാത്രമല്ല, ജോർദാനിലും സിറിയയിലും മിഡിൽ ഈസ്റ്റിനു പുറത്തുപോലും അവർക്ക് സ്വാധീനമുണ്ട്. ആളുകളെ വകവരുത്തിക്കൊണ്ട് പലസ്തീൻ പ്രശ്നമില്ലാതാക്കാനാകുമെന്നത് ഇസ്രായേലിന്റെ മിഥ്യാധാരണയാണ്. സുരക്ഷ സൈനിക മേഖലകളിൽ പോലും ഈ വിശ്വാസം പുലർത്തുന്ന നിരവധി പേരുണ്ട്. ഗസയ്ക്കെതിരായ ക്രൂരമായ യുദ്ധം 6 മാസത്തേക്ക് അടുക്കുമ്പോൾ ഹമാസ് കീഴടങ്ങുന്നതിന്റെ സൂചനകളൊന്നും കാണിക്കുന്നില്ല. പകരം അതിന്റെ പോരാട്ടം തുടരുകയാണ്. കൂടാതെ ഇസ്രായേൽ സൈന്യം കീഴടക്കി എന്ന് അവകാശപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഹമാസിന്റെ പോരാളികൾ മടങ്ങിയെത്തിയെന്നത് അവരുടെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. വടക്കൻ ഗസയിലും മധ്യഭാഗത്തുമെല്ലാം അവർ തിരിച്ചെത്തി. മറുവശത്ത് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ നേതാക്കളുടെ നിരയെ പെരുപ്പിച്ചു കാണിക്കുന്നു. ഹമാസിനെതിരായ യുദ്ധത്തിൽ തങ്ങൾ വിജയത്തിലേക്ക് അടുക്കുകയാണെന്നാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാണ്. നിരവധി ഇസ്രായേൽ സൈനികരെയും ഓഫീസർമാരെയുമാണ് ഹമാസ് ഇല്ലാതാക്കിയത്. മാത്രമല്ല, അദൃശ്യമായ പരിക്കുകൾ വേറെയുമുണ്ട്. ഇസ്രായേൽ സൈന്യത്തിലെ പലരും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസിക വെല്ലുവിളി നേരിടുകയാണ്. യുദ്ധം അവസാനിച്ചാലും ഈ മാനസിക പ്രശ്നം മാസങ്ങളും വർഷങ്ങളും തുടരാം. മുതിർന്ന ഹമാസ് നേതാക്കൾ ബന്ദികളെ മനുഷ്യ കവചമായി ഉപയോഗിച്ച് തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും യോസി മെൽവാൻ പറയുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ സർക്കാരുകളും സൈന്യവും കൊലപാതകത്തിന്റെ രീതി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇവർ ഒരു കൊലപാതക സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. എല്ലാ സാഹചര്യങ്ങളും കൊലപാതകങ്ങൾക്ക് പരിമിതവും ഹ്രസ്വകാലത്തേക്കുമുള്ള സ്വാധീനം മാത്രമാണുള്ളതെന്ന് മെൽവാൻ ഉറപ്പിച്ചു പറയുന്നു. 2008 സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ മൊസാദും സിഐയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഹിസ്ബുള്ള നേതാവ് ഇമാദ് മുഖ്യയെ കൊലപ്പെടുത്തി. 2020 ബാഗ്ദാദിൽ വെച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അൽഗുസ് ഫോഴ്സ് കമാൻഡർ ജനറൽ കാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചു. എന്നാൽ ഹിസ്ബുള്ളയും ഗുദ്സേനയും ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി അവരുടെ പ്രവർത്തനം തുടരുകയാണ്. ഇതിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ കൊലപാതകങ്ങളിൽ ആനന്ദിക്കേണ്ടതില്ലെന്ന് രഹസ്യാന്വേഷണ വിദഗ്ധൻ യോസി മെൽമാൻ വ്യക്തമാക്കി. ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേലിന് വിജയത്തിന്റെ പ്രതീതിയില്ലാതെ അവസാനിക്കും. ഹമാസ് നേതാക്കളുടെ കൊലപാതകം പോലും ഈ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കില്ല. ഗസയിലെ ക്രൂരതയിൽ നിന്ന് ഇസ്രായേലിനെ കരകയറ്റാനുള്ള ഒരേയൊരു മാർഗം തന്ത്രപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും മിഡിൽ ഈസ്റ്റിലും അന്താരാഷ്ട്ര തലത്തിലും നയങ്ങൾ രൂപീകരിക്കണമെന്നും യോസി മെൽമാൻ വ്യക്തമാക്കി. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.